ഷഹല ശാലുവിന്റെ ചൂടൻ വിത്ത് കാന്താരി എപ്പിസോഡ് 14. ഉമ്മ, ഇത് ഞാൻ തന്നെയാ മിച്ചു. ഉമ്മാന്റെ മിച്ചു തന്നെയാ ഇത്. പെട്ടെന്ന് അമ്മ എന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഈ അടി ഞാൻ പ്രതീക്ഷിച്ചതാണ്. പെട്ടെന്ന് തന്നെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു. ഉമ്മാന്റെ കണ്ണീരിന്റെ നനവ് എന്റെ ഷർട്ടിൽ പതിഞ്ഞു. ഏയ്, എന്താ ഉമ്മ ഇങ്ങൾ കരയണേ? ഞാൻ വന്നത് ഇഷ്ടായില്ലേ? പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ എന്റെ നെറ്റിലൊരു മുത്തം തന്നു. എന്നിട്ട് അകത്തേക്ക് കയറ്റി. എന്ത് കോലമാണാ ഇത്? ഒന്ന് കുളിച്ച് ഈ താടി മുടിയൊക്കെ ഒന്ന് ശരിയാക്കി വാ. ഉപ്പ നാട്ടിലില്ല, റിച്ചുവും റിനുവും എണീറ്റിട്ടില്ല. ഞാൻ വേഗം റൂമിലേക്ക് പോയി. റൂമിൽ കയറിയപ്പോൾ തന്നെ പഴയ മിശാൽ തിരിച്ചു വന്ന പോലെ ഒരു ഫീൽ. ഞാൻ കണ്ണാടിയിലൊന്ന് നോക്കി. താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്യണം, സമയമുണ്ടല്ലോ. ഫോൺ എടുത്ത് അവന്മാർക്ക് മെസ്സേജ് അയച്ചു. പോകുമ്പോ സിമ്മ് മാറ്റിയതാ, ഇപ്പൊ പുതിയ സിമ്മാണ്. ഫോൺ ബെഡിലിട്ട് ഞാൻ കുളിക്കാൻ കയറി. ഐഷുവിനോട് സംസാരിച്ച് ഫോൺ വെച്ചപ്പോഴാണ് ഒരു മെസ്സേജ് കണ്ടത്. അതും അൺനോൺ നമ്പറിൽ നിന്ന്. മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കി. വായിച്ചപ്പോൾ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞാൻ ഒരു തവണ കൂടിയ മെസ്സേജ് വായിച്ചു. ഡാ, ഞാൻ മിച്ചുവാണ്. ഞാൻ വന്നടാ തെണ്ടി, വീട്ടിലുണ്ട്, വായോ എന്നായിരുന്നു മെസ്സേജിൽ. ഞാൻ വേഗം ആദിക്ക് വിളിച്ചു. അപ്പോ അവനക്കും ഇതേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറി ആദിയേയും കൂട്ടി മിച്ചുവിന്റെ വീട്ടിലേക്ക് വിട്ടു. ഓന്റെ ഉമ്മ ഡോറ് തുറന്ന് തന്നപാടെ ഞങ്ങൾ അകത്തേക്ക് ഇടിച്ചു കയറി അവന്റെ റൂമിലേക്ക് ഓടി. അപ്പൊ കണ്ടത് ബെഡിൽ കിടന്ന് ഫോണിൽ കുത്തുന്ന ഞങ്ങളെ ചൂടനെയാണ്. ഡാ എന്ന് വിളിച്ച് ഞങ്ങൾ അവന്റെ മേലേക്ക് വീണു. ചെക്കനിക്ക് ശ്വാസം കിട്ടാത്തോണ്ടാ തോന്നുന്നു. ഓ, ഞങ്ങൾ രണ്ടുപേരെ വേഗം മാറ്റി എണീറ്റു നിന്നു. തെണ്ടികളെ, എന്നെ കൊല്ലാൻ വന്നതാണോ രണ്ടും? അതേടാ, അതിനേക്കാൾ ചെറിയ ശിക്ഷ നിനക്ക് വേറെ ഇല്ല. എടാ പഹയാ, എവിടെ ആർന്നടാ ഇത്രയും കാലം? അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ എന്തിനാ ഞങ്ങളെ വിട്ടു പോയെ? എടാ നിർത്ത്, എനിക്ക് പഴയതൊന്നും ഓർക്കാൻ താല്പര്യമില്ല. അതൊക്കെ ഓർക്കുമ്പോ തന്നെ ആ പന്ന ഫുന്നാര മോളുടെ കാര്യമാ മനസ്സിലേക്ക് വരുന്നത്. അപ്പോ ഇവൻ ഇപ്പോഴും മിഷനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അവളെ ഞങ്ങൾക്കറിയാം. ഒരു നാൾ ഇവനും അറിയും, അവളെ മനസ്സിലാകും. ഈ കഴിഞ്ഞ രണ്ടു വർഷം അവൾ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്കറിയാം. മിച്ചുവിനെ കുറിച്ച് ചോദിക്കാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അവൻ വന്നതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് അവളായിരിക്കും. ഇവന്മാര് വന്നപ്പോ കുറച്ച് സമാധാനം കിട്ടിയതുപോലെ പഴയ പോലെ ഓരോന്നും പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഉമ്മ വിളിച്ചപ്പോ ഞങ്ങൾ മൂന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴുണ്ട് റിച്ചു അവിടെ നിക്കുന്ന്. അവനെ കണ്ടതും ഞാൻ അവനെ പോയി കെട്ടിപ്പിടിച്ചു. ഹലോ, ആരാ ഇത്? ഞാനാടാ, നിന്റെ ഇക്കയാടാ. എനിക്കോ? ഇക്കയോ? എനിക്കൊന്നും ഇക്കയില്ലല്ലോ. ആ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളെ വേണ്ടാത്തത് കൊണ്ട് ഞങ്ങളെ ഇട്ടേച്ചു പോയി. ചെക്കൻ നമ്മളെ കൊള്ളിച്ചു പറയുന്നതാണെന്ന് മനസ്സിലായി. അയ്യോ അതല്ല, അവ ചത്തു, ഇത് വേറെ ഒക്കെയാ. ദേ കാക്കു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ. ഹാടാ, നിനക്കെന്നെ കളിയാക്കല്ലേ, എനിക്കൊന്നും പറയാൻ പാടില്ലല്ലേ. അതെനിക്ക് സ്നേഹം കൊണ്ടല്ലേ. അച്ചോടാ, എന്റെ അനിയന്റെ ഒരു സ്നേഹം. അല്ല ഉമ്മി, റിനു എവിടെ? അളിയൻ നാട്ടിലുണ്ടോ? അളിയൻ രണ്ടു മാസം മുൻപ് വന്നിരുന്നു ഈശാൻ മോനെ കാണാൻ. റിനു ഉറങ്ങുകയാ. ഇന്നലെ ഈശാൻ മോൻ കരഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല, കുറച്ചു മുമ്പ് ഉറങ്ങിയേ ഉള്ളൂ. അപ്പോ അവളും കിടന്നതാവും. അല്ല ഉമ്മ, ആരാ ഈശാൻ? ആ കാക്കു, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, അമ്മയുടെ കുടുംബത്തിലെ പുതിയൊരു അംഗം ഈശാൻ. കാക്കു, നമ്മൾ രണ്ടാളും മാമന്മാരായിന്ന്. റിനു പ്രസവിച്ചു, ഇപ്പൊ 6 മാസമായി. ഇത് കേട്ടതും ഞാൻ വേഗം റിനുവിന്റെ റൂമിലേക്ക് ഓടി. കുട്ടി അവളെ അടുത്ത് തന്നെ കിടക്കുന്നു. റിച്ചുവിനെ പോലെ തന്നെ, എടുക്കണമെന്നൊക്കെ ഉണ്ട്. ഉറങ്ങുമല്ലേ, രണ്ടാളും ഉറങ്ങിക്കോട്ടെ. ഹാളിൽ പോയി എല്ലാരോടും സംസാരിച്ചിരുന്നു. അള്ളാ, ഇക്കാനോട് വിളിച്ചു പറഞ്ഞില്ല നീ വന്നത്, പറഞ്ഞിട്ട് വരാം. ഉപ്പാക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉപ്പാക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിക്കണ്, 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ്. ഇതെന്റെ ആങ്ങളക്കാ വിളിക്കുന്നേ. ഉമ്മ ഫോണുമായി മുറിയിലേക്ക് പോയി. ആങ്ങളയോ? ഏതാങ്ങള? ഉമ്മാക്കാകെ ഒരു ആങ്ങളയല്ലേ ഉള്ളു കാക്കു. പക്ഷെ ആ മാമനുമായി നമ്മളൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. അവരെവിടെ താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. ഉമ്മ പറഞ്ഞു തന്ന കഥ മാത്രമേ എനിക്കറിയൂ. ആ, എനിക്കും അധികമൊന്നും അറിയില്ല. ഉമ്മാനോട് തന്നെ ചോദിച്ചോ. ഉമ്മയ്ക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ, അതായത് നമ്മളെ മാമൻ. ഉമ്മാനെ കഴിഞ്ഞിട്ടേ മാമനക്ക് വേറെ ആരും ഉള്ളു. അത്രയ്ക്ക് ഇഷ്ടം നമ്മളെ ഉമ്മീനെ. മാമി പിന്നെ അതിലേറെ പാവവും. സ്വത്തിന്റെ പേരിൽ ഉമ്മ തെറ്റിയതാ മാമനോട്. അവിടെ നിൽക്കാതെ പിന്നെ വീട് വിട്ടിറങ്ങി വന്നതാ നമ്മള്. ഇത്ര എനിക്കറിയൂ. ഉമ്മ ഫോൺ കട്ട് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അല്ല ഉമ്മ, നിങ്ങൾ ഏത് മാമന്റെ കാര്യമാണ് പറയുന്നേ? എന്റെ ഇക്കാക്കയുടെ കാര്യം. അന്ന് നീ വീട് വിട്ടു പോയില്ലേ, അത് ഞങ്ങൾ പത്രത്തിൽ കൊടുത്തു. പിന്നെ പേരും ഡീറ്റെയിൽസും കണ്ടു. ഇക്കാക്ക് മനസ്സിലായി തോന്നുന്നു ഉമ്മ എപ്പോഴോ ഇറങ്ങിപ്പോയ പെങ്ങളെ മകനാണെന്ന്. പത്രത്തിൽ കൊടുത്ത നമ്പറിലേക്ക് ഇക്കാക്ക വിളിച്ചു. പക്ഷെ ഇക്കാക്ക വിളിച്ച വിവരം ഇക്കാന്റെ വൈഫ് അറിയരുതെന്ന് പറഞ്ഞിരുന്നു. കാരണം അമ്മളെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ അമ്മളല്ലേ അങ്ങോട്ട് വിളിക്കേണ്ടത്. ഇക്കായുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ഞാൻ അവൾക്ക് വിളിച്ച്. അതോടെ അവളെ പിണക്കവും മാറി. പണ്ട് സ്വത്തിന്റെ പേര് പറഞ്ഞ് തെറ്റി പോന്നതാ ഞാനും നിന്റെ ഉപ്പയും.
നിനക്കന്ന് 5 വയസ്സായിരുന്നു പ്രായം. എന്റെ ഇക്കാടെ പേരാണ് ഫയാസ്, ഞങ്ങള് ഫായിന്ന് വിളിക്കും. ഇക്കാടെ ഭാര്യയുടെ പേരാണ് ഷഹല, ഷാലു എന്ന് വിളിക്കും. അവളുടെ മകളും നീയൊക്കെ ഒപ്പം കളിച്ചു വളർന്നതാ, ചെറുതിലേ കണ്ടതാ അവളെ, അവളെ പേരാണ്. ഉമ്മാനെ പറഞ്ഞ് ഫുള്ളാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി ചോദിച്ചു, അല്ല ഉമ്മി, എന്നിട്ട് വിളിച്ചിട്ട് മാമൻ എന്തേ പറഞ്ഞത്? ഉമ്മളോട് എല്ലാവരോടും നാളെ അവിടേക്ക് ചെല്ലാൻ. നിന്നെ ഇക്കാക്ക ചെറുതിലേ കണ്ടതല്ലേ, ഇക്കാക്ക ഒരു മോള് മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. ഞാനും ഉപ്പയും കൂടെ പോയിരുന്നു, അന്ന് അവള് ഷാലുവിന്റെ ഇക്കയുടെ വീട്ടിലായിരുന്നു, ഇപ്പൊ വീട്ടിലുണ്ടത്രേ. അങ്ങനെ ഉമ്മ കുറേ പഴംപുരാണം പറഞ്ഞു തന്നു, നമ്മൾ അതിനൊക്കെ തലയാട്ടി കൊടുത്തു. എന്നാലും എന്റെ ആ കളിക്കൂട്ടുകാരി ആരായിരിക്കും? പെട്ടെന്ന് ഉമ്മയോട് പറയുന്നു, മാമന്റെ മോളെ, എന്നെ കൊണ്ട് കെട്ടിക്കാംന്ന്. അതിന് ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. മൗനത്തെ കൂട്ടുപിടിച്ചു. അപ്പൊ ഓർമ്മ വന്നത് ഇശുവിന്റെ ആ കുഞ്ഞു മുഖമാണ്. കുറെ കാലമായി ഞാൻ മാമന്റെ വീട്ടിലല്ലായിരുന്നു, ഇന്നല്ലേ എത്തിയത്. എന്തോ ഒരു പുതിയ വീട്ടിൽ പോയ പോലെ, ഒന്നിനും ഒരു ഉഷാറില്ല. റൂമിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് ഉമ്മി വന്ന് വിളിക്കുന്നത്. വേമെണീറ്റ് ഉമ്മാടെ അടുത്തേക്ക് പോയി. ഉമ്മ ഭയങ്കര പണിയില. ഞാൻ കിച്ചണിൽ പോയി റാക്കിൽ കയറിയിരുന്നു കൊണ്ട് കത്തി വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഉമ്മി പറഞ്ഞത്, നാളെ ഇങ്ങോട്ട് എന്നെ കാണാൻ ആരൊക്കെ വരുന്നുണ്ടെന്ന്. അന്ന് വിളിച്ച അമ്മായിയും കുട്ടികളുമാണെന്ന്. എനിക്ക് എന്തോ ഒരു മൂടില്ല. ഉമ്മക്കൊന്ന് മൂളിക്കൊടുക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും ഉമ്മ ഫുഡെല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ പായിപ്പാനെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ 3 പേരും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചു. മാത്രമല്ല പായിപ്പയും ചാലുമേ നമുക്ക് വാരിത്തരികയാണ്. എന്താ സ്നേഹം! ഉമ്മ ഇപ്പൊ ഫുൾ എന്നെ കെട്ടിച്ചുവിടുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ അതൊന്നും ചെവികൊണ്ടില്ല. മനസ്സിലൊരാൾ മാത്രമേ ഉള്ളൂ, അതെന്നെ മിച്ചുക്ക മാത്രമാ. ഇക്കാനെ ആലോചിച്ച് അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ഫ്രഷായി വന്ന് നിസ്കാരമെല്ലാം കഴിച്ച് കുറച്ചു നേരം ഫോണിലും തോണ്ടിയിരുന്ന് ഒരു 10:30 ആയപ്പോൾ താഴേക്ക് വിട്ടു. നാസ്ത കഴിച്ച് ഉപ്പാനറ്റ് സൊറ പറഞ്ഞിരുന്നു. ഉമ്മയാണേൽ പൊരിഞ്ഞ പണിയിലും. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പറയാ, ഉമ്മ മൈൻഡാക്കുന്ന പോലും ഇല്ല. പിന്നെ ഒന്നും നോക്കില്ല, ഉമ്മയുടെ കൂടെ കൂടി പണിയൊക്കെ ഒന്ന് കണ്ടുപഠിച്ചു. ഉമ്മയ്ക്കതിൽ നല്ല സന്തോഷമുണ്ട്. പുറത്തൊരു വണ്ടി വന്ന ശബ്ദം കേട്ട് പായിപ്പ സംസാരിക്കുന്നത് കേട്ട് ഉമ്മ പോയി നോക്കിയപ്പോ ഉപ്പാന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. അതായത് എന്റെ അമ്മായി. ഉമ്മ എന്നോട് വേം ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി വെച്ചു. ഉമ്മ അത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ അടുക്കളയിൽ തന്നെ നിന്നു. ഇപ്പോ ഞാൻ കൂടുതലും വീടിന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും പോവാറില്ല. പെട്ടെന്നാണ് ഉമ്മ എന്നെ വിളിച്ചത്. ഷോ, ഇനിയിപ്പോ അങ്ങോട്ട് എന്തിനാ? പീരാന്ത്, എന്റെ അമ്മായിയല്ലേ, ഒന്ന് കണ്ടേച്ചു വരാമെന്ന് കരുതി നമ്മള് ഹാളിലേക്ക് പോയി. അമ്മായിയെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഒരിറ്റ കണ്ണീർ വീണു. പെട്ടെന്ന് കണ്ണു തുടച്ച് ആ വ്യക്തിയെ ഞാൻ ഒന്നുകൂടെ നോക്കി. 2 വർഷമായി ഞാൻ ഏറെ കാണാൻ ആഗ്രഹിച്ച മുഖം, അതെ, ഞാൻ പ്രാണനായി കൊണ്ടു നടന്ന എന്റെ മിച്ചുക്ക. എന്നെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു മുഖം ദേഷ്യത്താൽ മുറുക്കിക്കൊണ്ട് കണ്ണ് ചുവന്ന് തുടുത്തിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ നോട്ടം തെറ്റിച്ചു. പിന്നെ ഞാൻ ഇക്കാനെ നോക്കിയതേയില്ല. ബാക്കി എല്ലാവരോടും സംസാരിച്ചിരുന്നു. അപ്പോഴാണ് എന്റെ കല്യാണകാര്യം പറയാൻ തുടങ്ങിയത്. ഇനി എന്റെ ഇശൂട്ടീനെ ഒരാളെ കയ്യിലേപ്പിക്കണം. അല്ല ഇക്കാക്ക, ഈ സുന്ദരി ഇശൂട്ടീനെ ഞങ്ങളങ്ങ് കൊണ്ടുപോയാലോ, എന്റെ മരുമോളായിട്ട് മിച്ചുവിന് വേണ്ടി. അയ്യോ, നമ്മളെ പുന്നാരമ്മായി, നിങ്ങള് മുത്താണ്, നമ്മള് മനസ്സിൽ കണ്ടത് നിങ്ങള് മാനത്ത് കണ്ട്. എനിക്കതിന് സമ്മതമല്ല. എന്തുകൊണ്ട് സമ്മതമല്ലാന്ന്? ഇശൂട്ടിക്ക് എന്താടാ ഒരു കുറവ്? എനിക്കൊരു കല്യാണത്തിന് സമ്മതമല്ലാന്ന് എന്നും പറഞ്ഞ് ഇക്ക പുറത്തേക്ക് പോയി. പിന്നെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് പഴയതുപോലെ എല്ലാവരും ഒന്നിച്ചു. പായിപ്പാന്റെയും ചാലുമാന്റെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്ന് അതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന് ഒരു വൈകുന്നേരമായപ്പോൾ മിച്ചുക്ക വന്ന് പോവാൻ തിരക്ക് കൂട്ടുന്നു. അമ്മയ്ക്കാണേൽ പോകുമ്പോ എന്നെയും കൊണ്ടുപോകാൻ ഒരേ ഒരു നിർബന്ധം. അമ്മക്കാണേൽ പോവാൻ ഒട്ടും താല്പര്യമില്ല, അതും ആ ചൂടന്റെ വീട്ടിലേക്ക്. ഉപ്പാന്റെ നിർബന്ധ പ്രകാരം ഞാൻ അവരെ കൂടെ പോവാൻ സമ്മതം മൂളി. പോവാൻ വേണ്ടി റെഡിയാവാൻ പോയി. ഇന്ന് മാമാന്റെ വീട്ടിൽ പോവാൻ ഇറങ്ങിയപ്പോഴാണ് ഉപ്പയില്ല, ബാക്കി എല്ലാവരുമുണ്ട്. അവിടെ എത്തി എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോഴും നമ്മളെ കണ്ണുകൾ പരതിയത് നമ്മുടെ ആ പഴയ കളിക്കൂട്ടുകാരിയാണ്. മാമന്റെ മോളെ ഉമ്മ വിളിക്കാൻ പറഞ്ഞപ്പോ എന്റെ ഉള്ള പെരുമ്പറ കൊട്ടുമായിരുന്നു. വന്ന ആളെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം. പിന്നെ ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ രക്തം തിളച്ചു മറിയാൻ തുടങ്ങി. ആ പെണ്ണിനെ എന്റെ ഉമ്മ മരുമോളാക്കാൻ പോവാണെന്ന്. ഞാൻ എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നെണീറ്റ് പുറത്തേക്ക് പോയി. സമയമേറെ കഴിഞ്ഞിട്ടും ഇവർക്ക് പോവാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇനി മാമന്റെ വീട്ടിലേക്ക് ഒരിക്കലും വരരുതെന്ന് വിചാരിച്ചപ്പോഴാണ് ആ കുരിപ്പ് എന്റെ വീട്ടിലേക്ക് വരുന്നത്. അമ്മയുടെ വീടെത്തിയതും നമ്മളെ ഉള്ള കാറ്റുപോയി. കൊട്ടാരം പോലത്തെ വീട്. വെറുതെ അല്ല ഈ ചൂടനിക്ക് ഇത്ര അഹങ്കാരം. നമ്മള് വീട്ടിലേക്ക് കയറി ഡ്രസ്സെല്ലാം മാറി നേരെ റിയാനയുടെ അടുത്തേക്ക് പോയി. റിനുവിന്റെ പോൻ ഇഷാനെ കളിപ്പിച്ച് നേരെ പോയതറിഞ്ഞില്ല. പെട്ടെന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി.
വീട്ടിലെത്തി ഞാൻ നേരെ റൂമിലേക്ക് പോയി. പുറത്തിറങ്ങിയില്ല. അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ എന്ന് വെച്ച് മുറിയിൽ തന്നെ ഇരുന്നു. എനിക്ക് അവളെ കാണുമ്പോ എവിടെന്നോ ദേഷ്യം കയറി വരും. വന്നാ പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. റൂമിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇശാൻ മോനെ എടുക്കാൻ വേണ്ടി റിനുവിന്റെ റൂമിലേക്ക് പോയി. ഇശാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഇശയെ കണ്ടതും മനസ്സിന് എന്തോ ഒരു തണുപ്പ് തോന്നി. പഴയ ഇഷ്ടം പൊടി തട്ടി വരുന്നത് പോലെ, അവളോടുള്ള ദേഷ്യം മായുന്നത് പോലെ അവളെ ഈ കിടപ്പും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. അവിടുന്ന് അങ്ങനെ റൂമിലേക്ക് പോന്നു. അവളെ ഫോട്ടോ ഒന്നുകൂടെ നോക്കി. ഇവിടെ നിന്നു ജിന്ന് കയറിയ പോലെ ഓളോട് പിന്നെ ദേഷ്യം തോന്നി. പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും മനസ്സിലേക്ക് വന്നു. പീരാന്ത് പിടിച്ച് ഫോൺ ബെഡിലേക്കിട്ട് ഉമ്മളെ കിടന്നുറങ്ങി. ചൂടൻ വിത്ത് കാന്താരിയുടെ വരും എപ്പിസോഡുകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്ക്.